നമസ്കാരം എല്ലാവർക്കും. ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവ്യൂ ആണ്, നമ്മുടെ സ്വന്തം പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് പലരും പല കാര്യങ്ങളിലേക്ക് ഒക്കെ ഡീവിയേറ്റ് ചെയ്ത് പോയായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ മീൻ വളർത്തുക, അതേപോലെ തന്നെ കോഴി വളർത്തുക, അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചായിരുന്നു. ഇപ്പം നമ്മൾ കോഴി വളർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം ഇൻകം നമുക്ക് നേടാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോഴി വളർത്തെന്ന് പറയുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കോഴി വളർത്തലിലെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്യുബേഷനാണ്, അതായത് മുട്ട വെച്ച് വിരിയിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അട വെക്കാൻ പറ്റിയ ഒരു കോഴി അല്ലെങ്കിൽ ഒരു ഇൻക്യുബേറ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻക്യുബേറ്ററാണ്. നമ്മുടെ ഈ ഇൻക്യുബേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ചീപ്പാണ്, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇൻക്യുബേറ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ നിർമ്മിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് തരുവാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ച് അവരവരുടെ വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻക്യുബേറ്റർ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഈ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 50 മുട്ട വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്ററാണ്, ഫുള്ളി മാനുവലാണ്. അപ്പം അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ എങ്ങനെയാണ് മുട്ട വിരിയുന്നത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് 50 മുട്ട വെക്കാൻ പറ്റുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. അപ്പം ഇതിനകത്ത് മുകളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റിൻ്റെ യൂണിറ്റ് ആണ്. അപ്പം ഇതൊരു ബോക്സിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തെർമോസ്റ്റാറ്റിൻ്റെ യൂണിറ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നിങ്ങൾ. ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചറുള്ള സെറ്റ് ചെയ്താണ് നമ്മൾ തരുന്നത്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മുട്ട ലോഡ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഈ പ്ലഗ് കറണ്ടിൽ കുത്തി യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ മുട്ട തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ അകവശം എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 12 വോൾട്ടിൻ്റെ നമ്മുടെ പി സിക്കകത്തൊക്കെ വരുന്നൊരു ഫാനാണ്. അതേപോലെ തന്നെ 12 വോൾട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. അതുകൂടാതെ നമുക്ക് 40 വാട്ട്സിൻ്റെ ഒരു ബൾബാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള നമ്മൾ അഡാപ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസറാണ് വരുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞ തെർമോസ്റ്റാറ്റ്, നമ്മുടെ മുകളിലായിട്ട് കാണുന്ന തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന സെൻസറാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നുള്ള ടെമ്പറേച്ചർ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇൻക്യുബേറ്ററിനകത്ത് എത്ര ടെമ്പറേച്ചർ ആണ്, അതേപോലെ തന്നെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സെൻസറിൽ കൂടാണ് അകത്തോട്ട് പോകുന്നത്. നമ്മുടെ ഈ 12 വോൾട്ട് ഫാനിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി എല്ലായിടത്തും ഒരുപോലെ ചെല്ലുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 12 വോൾട്ടിൻ്റെ ഫാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അത് നമ്മൾ നമ്മുടെ ബോക്സിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫാനിൽ നിന്ന് എയർ ബ്ലോ ചെയ്തതിനു ശേഷം ഈ ബൾബിൽ തട്ടി എങ്ങനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഫാനിൻ്റെ മെയിൻ ഉപയോഗം എന്ന് നമുക്ക് പറയാം. നമ്മളിനി ഇൻക്യുബേറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്യുബേറ്ററിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പർ ഷീറ്റ് വിരിച്ചിടുക. ഇതേപോലെ തന്നെ നമ്മൾ വിരിച്ചിട്ടതിന് ശേഷം അതിന് മുകളിൽ ഒരു നെറ്റ്, ഈ കാണുന്ന ഈ പച്ച കളറിലുള്ള നെറ്റ് നമ്മൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇറക്കി വെക്കുക. അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു അളവിൽ തന്നെ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ കറക്റ്റ് ഹ്യൂമിഡിറ്റി ഒക്കെ ആയിരിക്കും. ഇനി നമ്മുടെ കയ്യിൽ നെറ്റില്ലേലും പ്രശ്നമില്ല, നെറ്റിന് പകരം നമുക്ക് അറപ്പൊടിയും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇവിടിപ്പം രണ്ട് രീതിയിൽ നമ്മൾ കോഴിമുട്ട വെച്ച് വിരിയിക്കുന്നുണ്ട്, നെറ്റിലും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ അറപ്പൊടി ഇട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മുട്ട ഇതിലേക്ക് പറക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയിൽ എന്തെങ്കിലും ഒരു മാർക്ക് ഇടുക. അതായത് ഞാനിപ്പോൾ ഇവിടെ ക്രോസും അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു നമ്പറും ഒക്കെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ അങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ട തിരിച്ചു കഴിയുമ്പോൾ എല്ലാ മുട്ടകളും ഒരുപോലെ തിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാർക്ക് ഇടുന്നത്. അപ്പം നമ്മൾ ഈ മുട്ട തിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളിലൂടെ ഇങ്ങനെ എല്ലാ മുട്ടയിലും തൊട്ട് നമ്മളിങ്ങനെ തിരിക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ ഉറപ്പാക്കണം എല്ലാ മുട്ടയും തിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒരു സൈനോ നമുക്ക് ആ ഒരു മുട്ടയുടെ മണ്ടയ്ക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇനി പലർക്കും വരുന്നൊരു സംശയമാണ് ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിനകത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ വരെ കറണ്ട് ഇല്ലെങ്കിലും ചൂട് നിൽക്കുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറക്കാതിരിക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് ഇതിനകത്ത് ഒരു 8 മണിക്കൂർ വരെ നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസത്തോളം നമ്മൾ കറണ്ട് പോയിട്ട് പോലും നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്, കോഴിമുട്ട വിരിയാതെ ഒന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മിനിമം ഒരു 2 വട്ടം തൊട്ട് അല്ലെങ്കിൽ ഒരു 4 വട്ടം വരെ എങ്കിലും ഇത് തിരിച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത്രയെങ്കിലും തിരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.